ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് കുറച്ചധികം പാർദൻ്റെ വീഡിയോ ആയിട്ടാട്ടോ. അപ്പോൾ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് എന്താ പറയുക, സിമ്പിളായിട്ടുള്ള വർക്കോ കാര്യങ്ങളോ അധികം ഇല്ലാണ്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പാർദൻ്റെ വീഡിയോ ചെയ്യുമെന്നുള്ളത്. ഇത് വന്നിട്ട് യൂലൈസ് ആട്ടോ സ്ലീവിൽ കൊടുത്തിട്ടുള്ളത്, ബെൽ സ്ലീവാണ്. വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു പാർദയാണ്, റൗണ്ട് നെക്കാണ്. അടുത്ത് വന്നിട്ട് ഇതാട്ടോ, ഈ ഒരു പാർദൻ്റെ സ്ലീവ് നോക്കിയാൽ നിങ്ങൾ, ഇതിൻ്റെയൊക്കെ സ്ലീവ് തന്നെയാണ് കേട്ടോ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള സ്ലീവാണ്, വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ചെയ്തിട്ടുള്ളൊരു പാർദയാണ്. ഈ ഒരു സ്ലീവ് ഇഷ്ടമുള്ളവർ ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോളൂ. കാരണം ഏതെങ്കിലും ഒരു പാർദയ്ക്ക് ഈ ഒരു സ്ലീവ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് കാണിച്ചു തന്നാൽ മതിയല്ലോ. ഹാൻഡ് വർക്കുള്ള മറ്റേതെങ്കിലും പാർദൻ്റെ കാര്യമാട്ടോ ഞാൻ പറഞ്ഞത്. അടുത്ത് വന്നിട്ട് ഈ ഒരു പാർദയാണ്, സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഭംഗിയുള്ളൊരു പാർദ തന്നെയാണ് ഇതും. ഇതിൻ്റെ സ്ലീവ് നോക്കിയാൽ നിങ്ങൾ, ഷോ ബട്ടൺ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വെച്ചാൽ നമുക്കിപ്പോൾ കോളേജ് സ്റ്റുഡൻസ് അതുപോലെ തന്നെ ടീച്ചേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ട് ഡെയിലി യൂസ് ചെയ്യുന്നതായിരിക്കും. നമുക്കൊന്ന് ജസ്റ്റ് പെട്ടത് വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് അലക്കാനും വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു പർദ്ദയും കൂടിയാണ് കേട്ടോ. അപ്പോൾ വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തിലത് എന്താ പറയുക, മിഷനിലൊക്കെ ഇട്ട് വാഷ് ചെയ്യാൻ പറ്റും. അടുത്ത് ഈ ഒരു പർദയാണ്, ഇതിൻ്റെ പൈപ്പിംഗ് വന്നിട്ടുള്ളത് കണ്ടോ നിങ്ങൾ, മെറൂൺ ആട്ടോ. അത് തന്നെ സെയിം കളറിൽ തന്നെ ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. കളർ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. പർദയിലായിക്കോട്ടെ, പൈപ്പിങ്ങിലായിക്കോട്ടെ, ഒക്കെ ചെയ്തിരുന്നതാണ്. വർക്കിൻ്റെ കളർ ആയിക്കോട്ടെ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് വെച്ചാൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുക വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബെൽ സ്ലീവാണ്. ഇനി ഇലാസ്റ്റിക് സ്ലീവ് വേണമെന്ന് വെച്ചാൽ അങ്ങനെ, കഫ് സ്ലീവാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ, ഇനി നിങ്ങൾ പറയുന്ന മോഡലിലുള്ള സ്ലീവാണ് ചെയ്യേണ്ടത് വെച്ചാൽ അങ്ങനെ, ഒക്കെ ചെയ്ത് തരുന്നതാണ്. അതൊക്കെ നിങ്ങൾ ഓർഡർ തരുന്ന സമയത്ത് പറയാം. ഇനി നിങ്ങൾക്ക് പോക്കറ്റ് വെച്ചിട്ടാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ, ഇനി നിങ്ങൾക്ക് ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് വേണം, അല്ലെങ്കിൽ എനിക്ക് പാൽ കുടിക്കുന്ന കുട്ടിയാണ്, ഫീഡിങ് പേർപ്പസ് വെച്ചുകൊണ്ട് ചെയ്യണം, എന്താണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്ത് തരുന്നതാണ്. ആ ഒക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുള്ള വെച്ചാൽ ഷോൾ ഉണ്ടാവുമെന്നാണ്. എല്ലാ പർദ്ദൻ്റെ കൂടെയും തന്നെ ഷോൾ ഉണ്ടായിരിക്കുന്നതാണ്. ഷോളിൻ്റെ വലിപ്പം 1.80 ആട്ടുണ്ടാവുക, 2 മീറ്റർ ഉണ്ടാവില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് വലിപ്പമുള്ള 2 മീറ്റർ ഷോളാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ചെയ്ത് തരുന്നതാണ്. കസ്റ്റമൈസ്ഡ് ആയിട്ട് വലിപ്പമുള്ള ഷോൾ വെച്ച് തരുന്നതാണ്, റേറ്റ് വരും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു 1.80 ഷോളിൻ്റെ മുകളിൽ വർക്കോ കാര്യങ്ങളോ ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്ത് തരുന്നതാണ്. പ്ലെയിൻ ഷോള എല്ലാത്തിൻ്റെയും കൂടെ ഉണ്ടാവുക കേട്ടോ. ഇത് വന്നിട്ട് ഫറാഷി ആയിട്ട് ചെയ്തിട്ടുള്ള പർദ്ദയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് നോക്കിയാൽ നിങ്ങൾ, കഫ് സ്ലീവാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാര്യമായിട്ട് വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിനില്ല, സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഭംഗിയുള്ള ഒരു പർദ്ദ തന്നെയാണിതും. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളൊരു മെസ്സേജ് അയക്കുക. മെസ്സേജ് അയച്ച് റിപ്ലൈ ഇട്ടുന്നില്ല വെച്ചാൽ ഫോൺ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, സങ്കടം പറയാം കേട്ടോ, നമ്മൾ ഈ ഒരു പർദ്ദൻ്റെ ഓർഡർ എടുക്കുക വെച്ച് കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. രാവിലത്തെ 11 മണി മുതൽ മാക്സിമം രാത്രിക്കത്തെ 10 മണി വരെ, അല്ല 9:30 വരെ ഒക്കെ ഞാൻ ഓൺലൈനിൽ ഉണ്ടാവും. എൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ, നിസ്കരിക്കാൻ, അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾക്കാണ് ഓൺലൈനിൽ നിന്ന് പോവുക. ആ ഒരു ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൺലൈനിൽ ഇത്രയും മെനക്കെട്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഓർഡർ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഓർഡറിൻ്റെ കാര്യങ്ങൾ എഴുതിയെടുക്കുക വെച്ചാൽ 1.5 മണിക്കൂറോളം സമയമെടുക്കും. ഒരു കസ്റ്റമറുമായിട്ട് ഒരു 10-15-20 മിനിറ്റോളം ചാറ്റ് ചെയ്താലാണ് അവർ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ എഴുതിയെടുക്കാൻ പറ്റുക. ഇപ്പോൾ എല്ലാ കസ്റ്റമറും ഒരു വർദ്ധൻ്റെ ഫോട്ടോ ഇട്ടിട്ട് ഇത് 58 സൈസിൽ, അല്ലെ ഇത് 56 ചെയ്തോ എന്നല്ല കേട്ടോ പറയുക. അപ്പോൾ അവർക്ക് അവരുടേതായ കുറേ കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ ചെയ്ത് നമ്മൾ അഡ്രസ്സൊക്കെ വാങ്ങിച്ച് ഒക്കെ റെഡിയാക്കി, ഓക്കെ ആണോ, ഓക്കെ ആണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്തോളൂ എന്ന് പറയുന്ന സമയത്ത് പേയ്മെൻറ്റ് ചെയ്യാണ്ട്, അതുപോലെ തന്നെ അത്രയും സമയം നമ്മൾ മെനക്കെട്ട്, ആ ഒരു 20 മിനിറ്റ് എന്ന് പറയുന്ന മറ്റേ എവിടെ നിന്നെങ്കിലും ഓർഡർ കിട്ടുന്ന സമയമായിരിക്കും ആ ഒരു സമയം. അപ്പോൾ അത്രയും മെനക്കെട്ട് അത്രയും വരെ എത്തിച്ചിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ വേണ്ട പിന്നെ പറയാമെന്ന് പറയുക. വേണ്ടുന്നവർ മാത്രം ദയവ് ചെയ്ത് മെസ്സേജ് ചെയ്യുക കേട്ടോ. വെറുതെ ഉള്ള എൻക്വയറി വേണ്ട, ദയവ് ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കണം. ഒരുപാട് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല, അത്രയും മെസ്സേജാണ് ഡെയിലി വരിക. വേണ്ടുന്നവർ മാത്രം ദയവ് ചെയ്ത് മെസ്സേജ് അയക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഓർഡർ കൺഫേം ആക്കുകയുള്ളൂ. അല്ലാണ്ട് ബുക്ക്ഡ് സ്റ്റിക്കർ കിട്ടിക്കഴിഞ്ഞാലാണ് ആ ഒരു ഓർഡർ കൺഫേം ആവുള്ളൂ. ആ ഒരു ഓർഡർ കൺഫേം ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ പേയ്മെൻറ്റ് ചെയ്യണം. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമാണ് ആ പർദ്ദൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ തുടങ്ങുകയുള്ളൂ കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല, അത് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളൊരു മെസ്സേജ് അയക്കുക കേട്ടോ. റേറ്റ് ഞാൻ കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ മുഴുവൻ ഫ്രീ ഹോം ഡെലിവറി ആട്ടോ. അപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഫ്രീ ആയിട്ട് വീട്ടിലേക്ക് എത്തിച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് വഴിയായിട്ട് അങ്ങനെ കിട്ടുക. ഇനി നിങ്ങൾക്ക് പോസ്റ്റ് വേണ്ട, DTDC വേണ്ട വെച്ചാൽ കൊറിയറായിട്ടും നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. കൊറിയർ ആകുന്ന സമയത്ത് പോയി വാങ്ങിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ
വാങ്ങിക്കാൻ താല്പര്യമുള്ള ഒരു മെസ്സേജ് അയക്കുക. വർക്കിൻ്റെ കളർ കസ്റ്റമൈസ്ഡാണ്, കോപ്പർ, ബ്ലാക്ക്, സിൽവർ, ഗോൾഡിലൊക്കെ ചെയ്തിരുന്നതാണ്. അതൊക്കെ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് പറയാം കേട്ടോ. അടുത്ത് വന്നിട്ട് ഈ ഒരു പർദ്ദയാണ്. സ്ലീവ് നോക്കിയാൽ നിങ്ങൾ, നല്ല ഭംഗിയുള്ള പർദ്ദ തന്നെയാണ് കേട്ടോ. ഇതും നല്ലൊരു എന്താ പറയുക, ബ്ലാക്ക് വർക്ക് വന്നിട്ടുണ്ട്, ഷോൾഡറിൽ പ്ലീറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ. ഇഷ്ടമാവുക വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത് വന്നിട്ട് സ്ലീവിൻ്റെ എൻഡിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ട് തൊട്ട് മുകളിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതും നല്ല ഭംഗിയുള്ള പർദ്ദയാണ്. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ള ഒരു മെസ്സേജ് അയക്കുക. ഇൻഷാല്ലാ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.